നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. പണ്ഡിത ശ്രേഷ്ഠനായ ഒരു മുനിയാണ് വേദവ്യാസന്റെ ശിഷ്യനായ ജൈമിനി. ജൈമിനി നൈമിഷാരണ്യത്തിൽ വച്ച് ഹിരണ്യനാഭനോട് പറഞ്ഞ കഥയാണ് ബ്രഹ്മാണ്ഡ പുരാണം എന്നാണ് വിശ്വാസം. സന്ധ്യാദീപത്തിൽ ആദ്യമായി ഇന്നത്തെ ദർശനം. വേദവ്യാസന്റെ പ്രമുഖ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു വൈശംപായന മുനി. വ്യാസനിർമ്മിതമായ മഹാഭാരത കഥയെ ജനമേജയ മഹാരാജാവിനെ പറഞ്ഞു കേൾപ്പിച്ചത് ഇദ്ദേഹമായിരുന്നു. സന്ധ്യാദീപത്തിൽ അടുത്തതായി ജ്യോതിർഗമയ. വേദാന്ത വിഷയത്തിലേക്ക് തീരെ പ്രവേശിക്കാതെ കേവലം കർമ്മം അത് മാത്രമേ ഉള്ളൂ, ജ്ഞാനത്തോട് കൂടിയിട്ടേ കർമ്മം ഉണ്ടാവാവൂ എന്നാണ് വേദത്തിന് തന്നെ പ്രഖ്യാപനം. അത് മനസ്സിലാക്കാതെ ജ്ഞാനമില്ലാതെ അനുഷ്ഠാനങ്ങളിൽ മാത്രം പോയി കൊണ്ടിരിക്കുകയാണ്. അതിനാണ് കൂടുതൽ ശ്രദ്ധ. ഇത് എന്ന ദേവീൻ്റെ എടുത്തിയാണ് മറ്റത്. എടുത്തിക്ക് അലോകിയാവും ഇവിടെ ചെയ്താൽ.
ശിവക്ഷേത്രത്തിൽ ഭാഗവതം വായിച്ചാൽ ശിവന് ദേഷ്യം വരും, എന്തൊക്കെ തരത്തിലുള്ള കുഴപ്പങ്ങളാണ് പറഞ്ഞുണ്ടാക്കുന്നത്. വേറെ ഒരു വാട്സപ്പ് മെസ്സേജിൽ കണ്ടതാണ്, ഭാഗവതാദി പുരാണങ്ങളൊന്നും അമ്പലത്തിൽ വെച്ച് വായിക്കരുത്. ഇന്നത്തെ കാലത്ത് കണ്ടതാണ്, എന്താ പ്രമാണമെന്ന് ഒന്നും വെച്ചല്ല. ഞാനിട്ട് പറയുക തന്നെയാണ്, ഇതൊക്കെ സപ്താഹാചാര്യന്മാർ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അമ്പലത്തിൽ തുടങ്ങുക എന്നുള്ളതൊക്കെ, വീട്ടിൽ വെച്ചും വായിക്കരുത്. അങ്ങനെ ആ മെസ്സേജിൻ്റെ അവസാനം കണ്ടു. എന്താ അതിനൊക്കെയുള്ള യുക്തി ഉള്ളത്, എന്താ പറയേണ്ടത് ഇതിനോടൊക്കെ? ക്ഷേത്രേവ വനേവ ഗൃഹേവ ശ്രവണം മതം എന്നൊക്കെ കാണാം. ക്ഷേത്രത്തിലോ കാട്ടിലോ വീട്ടിലോ എവിടെ വെച്ചും നടത്താമെന്നാ അതിൻ്റെ പ്രമാണഭൂതമായ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞത്. ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കാതെ നോക്കണേ, ഓടക്കുഴലിൽ വെച്ച കൃഷ്ണൻ്റെ വിഗ്രഹം വീട്ടിൽ വെച്ചാൽ എല്ലാ ഐശ്വര്യവും കെട്ടുപോകും, വേറൊരു വിശ്വാസമാണ്. ഓടക്കുഴലിൽ കയ്യിൽ വെച്ച കൃഷ്ണൻ്റെ വിഗ്രഹം വീട്ടിൽ വെച്ചാൽ കൃഷ്ണൻ എന്ത് ചെയ്യും, ഓടക്കുഴലിൽ വിളിക്കും പോലെ നമ്മുടെ ഐശ്വര്യം മുഴുവൻ അവിടെ വിളിച്ച് ഇല്ലാണ്ടാക്കും, നശിപ്പിക്കുന്നതാണ്. എന്താ അതിനൊക്കെയുള്ള യുക്തി? ഒരു യുക്തിയില്ല. അതുപോലെ പൾപ്പിൻ്റെ വിഗ്രഹം വയ്ക്കരുത്. ഒരാൾ വെച്ചു വെച്ച് എന്താ കുഴപ്പമെന്ന്, പൾപ്പിൻ്റെ വിഗ്രഹത്തിൽ ചൈതന്യം ഉണ്ടാവില്ല. എല്ലാ ദിക്കിലും ചൈതന്യം ഉണ്ടെന്നാണ് നമ്മൾ ആശയം പറയുന്നത്. പൾപ്പിൻ്റെ ഉള്ളിലും ചൈതന്യമുണ്ട്, അതിനേതായ രീതിയിൽ ചെയ്താൽ മതി. പൂജയൊന്നും കഴിക്കേണ്ട, ശബരിവാര പൂജ പൾപ്പിൻ്റെ വിഗ്രഹത്തിൽ ചെയ്യേണ്ടാന്നേ ഉള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാതെ ആളുകളെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ഏറ്റവും സൗകര്യമാണ് കർമ്മകാണ്ഡം. ഏറ്റവും സൗകര്യമുള്ളൊരു വിഷയമാണ് കർമ്മകാണ്ഡം എന്നുള്ളത്. ചന്ദനം എവിടെയാണ് തൊടേണ്ടത്, ഏത് കയ്യിൽ ഏത് വിരലിലെ മുളയ്ക്കാണ് വയ്ക്കേണ്ടത്, അതെങ്ങനെയാണ് തൊടേണ്ടത്, ക്ഷേത്രത്തിൽ പോയാൽ എങ്ങനെയാണ് നിൽക്കേണ്ടത്, അവിടുന്ന് ഒരു റേ ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്, ഇങ്ങനെ പലതും പറയുന്നത് കേൾക്കാം. അതുകൊണ്ട് ഒരു എന്താ ഇത്ര ഡിഗ്രി ചെരിഞ്ഞ് തൊഴണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും. എന്താ അതിനൊക്കെയുള്ള യുക്തി ഉള്ളത്? അങ്ങനെ ജനങ്ങളെ കൂടുതൽ കൂടുതൽ കർമ്മത്തിൻ്റെ വഴിക്ക് പോയിട്ട് എന്താവുന്നു, അപകടമായിത്തീരുന്നു. ജ്ഞാനത്തിലേക്ക് വേദാന്ത വിഷയങ്ങളിലേക്ക് തീരെ പ്രവേശിക്കാതിരിക്കുകയാണ്. ഇതാണ് ഇന്ന് നടക്കുന്ന, ഇന്ന് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ എല്ലാ നിലയ്ക്കും അതിനെ ആശയത്തെ പിന്തുടരാണ്ടുന്ന, അതിനുള്ള എല്ലാ നിലയ്ക്കും അനുഗ്രഹിക്കപ്പെട്ട ഈ ഹിന്ദുമതത്തിനുണ്ടാവുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്താണ്, കേവലം കർമ്മത്തിനെ വഴിക്ക് പോയതാണ്. വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, കഴിഞ്ഞ 700 വർഷങ്ങൾക്കിടയിൽ ഭാരതത്തിനുണ്ടായ എല്ലാ അധപ്പതനത്തിനും കാരണം എന്താ, കേവലം കർമ്മത്തിൻ്റെ വഴിക്ക് പോയതാണ്. അവിടെ ഉദാഹരണമായിട്ട് പറയും, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എത്ര തവണ വായ കഴുകണം, ഇതാണ് ഇവിടുത്തെ തത്വചിന്ത. 700 കൊല്ലമായിട്ട് ഇന്ത്യയിലെ തത്വചിന്തയാണ് വെള്ളം ഭക്ഷണം കഴിച്ചാൽ എത്ര തവണ വായ കഴുകണം, ഹോമകുണ്ഡത്തിന് എത്ര നീളം വേണം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് അധപ്പതനത്തിന് കാരണമായത് എന്നാണ്. എന്നാൽ ആളുകൾക്ക് നോക്കൂ, അധികവും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളാണ്. അതിനെ ഇല്ലാതെയാക്കുകയാണ്. ആ തരത്തിലുള്ള വീക്ഷണങ്ങൾ അന്നും പലർക്കും ഉണ്ടായിരുന്നു. ഈ ഉപനിഷത്തിൻ്റെ കാലത്തും കേവലമായ കർമാചരണം നടത്തുന്നവരന്നും ഉണ്ടായിരുന്നു. ഏത് കാലത്തും ഉണ്ട്. എന്തൊക്കെയോ കുറേ കിട്ടുന്നുള്ള ധാരണയിൽ പല തരത്തിലുള്ള കർമ്മങ്ങളും ചെയ്യുന്നവരന്നും ഉണ്ടായിരുന്നു. അതിൻ്റെ യുക്തിഹീനതയെ വരച്ച് കാണിക്കുകയാണ് മുണ്ടകോപനിഷത്തിലെ 2-ാമത്തെ ഖണ്ഡ്. കേവല കർമ്മം കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല, അധപ്പതനം തന്നെ ഉണ്ടാവൂ. ജ്ഞാനത്തോട് ചേർത്ത് കർമ്മം ചെയ്താലേ കർമ്മത്താൽ ശ്രേയസ് ഉണ്ടാവൂ, കർമ്മത്തിലൂടെ ശ്രേയസ് ഉണ്ടാവൂ. കർമ്മം വേണ്ടെന്ന് പറയുന്നില്ല, ജ്ഞാനത്തെ ഉപയോഗിക്കാതെ, ജ്ഞാനത്തെ സ്വീകരിക്കാതെ, വേദാന്ത വിഷയത്തെ സ്വീകരിക്കാതെ കർമ്മം, കേവല കർമ്മം നടന്നാൽ എന്താ ഉണ്ടാവുന്നത്, അധപ്പതനം മാത്രമാണ് ഉണ്ടാകുന്നത് എന്ന ആ ഒരു വിഷയം ഇവിടെ 2-ാമത്തെ ഖണ്ഡത്തിൽ വ്യക്തമാക്കി തരികയാണ്. പലർക്കും ഇതൊക്കെ പറയുമ്പം അനിഷ്ടം ഉണ്ടാവും. അനിഷ്ടം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, ഉപനിഷത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയേണ്ടത്. അപ്പം അതുകൊണ്ട് പറയുന്നത് മാത്രം, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സംഭവം ഇതാണ് ഉപനിഷത്തിൽ പറയുന്നത്. എന്താ അവിടെ പറഞ്ഞത്? തദേതൽ സത്യം മന്ത്രേഷു കർമാണി കവയോ യാന്യപശ്യൻ താനി ത്രേതായാം ബഹുധാ സന്തതാനി താന്യാചരഥ നിയതം സത്യകാമ ഏഷവപ്പന്ധ സുഹൃതസ്യ ലോകേ കവയഹ കവയഹ ച കവികൾ മാർഗദർശികളായ വസിഷ്ഠൻ മുതലായ ബുദ്ധിമാന്മാർ മന്ത്രേഷു മന്ത്രേഷു ച ഋക്കേജുസ് സാമം മുതലായ മന്ത്രങ്ങളിൽ യാനി കർമാണി ഏതു കർമ്മങ്ങളെ അഗ്നിഹോത്രം മുതലായ കർമ്മങ്ങളുണ്ട് യാനി കർമാണി അപശ്യൻ കണ്ടുവോ പലതരത്തിലുള്ള യാഗങ്ങളെ കാണുന്നുണ്ട് ഈ യാഗങ്ങളൊക്കെ കണ്ടുള്ളൂ കണ്ടുവോ അവ വേദവിഹിതങ്ങളും ഋഷിദൃഷ്ടങ്ങളുമായ കർമ്മങ്ങൾ ബഹുധാ പല പ്രകാരത്തിൽ സന്തതാനി നടപ്പാക്കി വരുന്നുണ്ട് വേദവിഹിതമായ പല കർമ്മങ്ങൾ പല നിലയ്ക്കും നടപ്പിലാക്കുന്നുണ്ട് യൂയം നിങ്ങൾ
സത്യകാമാഹ, സത്യകാമാഹ, സത്യകാമന്മാരായിട്ട് ശരിയായ സത്യത്തെ അറിഞ്ഞ് ശരിയായ കർമ്മഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് നിയതം നിത്യവും താനി അവയെ ആ കർമ്മങ്ങളെ ആചരഥ ആചരിക്കുവിൻ, ആചരിക്കുവിൻ, അനുഷ്ഠിക്കുവിൻ. വഹ, നിങ്ങൾക്ക് സുഹൃതസ്യ, സുഹൃതത്തിൻ്റെ, സ്വയം ചെയ്യുന്ന കർമ്മത്തിൻ്റെ, സുഹൃതസ്യ, സ്വയം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ലോകേ, ലോകത്തിൽ, ഫലത്തിൽ, ഫലം കിട്ടുന്നതിന് ഏഷ, ഇതാകുന്നു പന്ഥ, ഇതാണ് മാർഗം. അതായത് വേദവിഹിതങ്ങളായ കർമ്മങ്ങളൊക്കെ ചെയ്താൽ എന്താ കിട്ടുക? ആചരിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ആദരിച്ചാൽ എന്താ കിട്ടുക? ആ കർമ്മം ചെയ്താൽ അതിൻ്റെതായ ചില ഫലങ്ങളൊക്കെ ഉണ്ടാവും, ആ ഫലം കിട്ടും. വ്യാസഭഗവാന്റെ പുത്രനായ പ്രമുഖ മുനിയാണ് ശുഗൻ. 1400,000 മന്ത്രങ്ങളോടുകൂടിയ മഹാഭാരത കഥയെ യക്ഷന്മാരെയും ഗന്ധർവന്മാരെയും രാക്ഷസന്മാരെയും ചൊല്ലിക്കേൽപ്പിച്ചത് ശുഗദേവനായിരുന്നു. സന്ധ്യദീപത്തിൽ അടുത്തതായി ശ്രീമദ് ഭാഗവതം. വ്രജന്ത്യ നിമിഷാം ഋഷഭാനുവൃത്യ ദൂരേയമാം ഹ്യുപരിന സ്പൃഹണീയ ശീലാം ഭർത്തുമിധ സുയശസ കഥനാനുരാഗ വൈക്ലവ്യ ബാഷ്പകലയാ പുളകീകൃതാംഗ. അത്ര മനോഹരമായ ശ്ലോകം അല്ലേ? ഈ അധ്യായത്തിലെ എല്ലാ ശ്ലോകങ്ങൾക്കും മനോഹാരിത വളരെ 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 കൂടുതലാണ്. എത്രയെത്രയെത്ര വായിച്ചാലും പിന്നെയും 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 വായിക്കാൻ തോന്നും. 1000 തവണ വായിച്ചാലും പിന്നെയും വായിച്ച് രസം കണ്ടെത്താൻ കഴിയുന്ന ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിലെ എല്ലാ ശ്ലോകങ്ങളും. യച്ചവ്രജന്തി, ആരാണ് ആ വൈകുണ്ഠലോകത്തിലേക്ക് പോകുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. യച്ചവ്രജന്തി അനിമിഷാം ഋഷഭാനുവൃത്യ, അനിമിഷാം ഋഷഭ, ഋഷഭ പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നർത്ഥം. അനിമിഷന്മാരാരാ? ദേവന്മാർ. ദേവന്മാരിൽ വെച്ച് ഋഷഭനാരാ? ദേവശ്രേഷ്ഠനാരാ? ഒരു സംശയവും വേണ്ട, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണല്ലേ. എല്ലാ ദേവന്മാരിലേക്കും വെച്ച്, എല്ലാ ദേവിമാരിലേക്കും വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായവൻ ആര് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരേയുള്ളൂ, സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ്. വേറൊരു ഉത്തരമില്ല എന്നർത്ഥം. ആണ് ഭാഗവതം മുഴുവനും ആരെ പറ്റിയാണ് പറയണത്? ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റി പറയുകയാണല്ലേ. ആ ഭഗവാന്റെ ലോകത്തെപ്പറ്റി പറയാണ് യച്ചവ്രജന്തി. ഇത് കേട്ടിട്ടെങ്കിലും നമുക്ക് എന്തുണ്ടാവണം?
ഭഗവാന്റെ ലോകത്തിലേക്ക് പോവാൻ നമ്മുടെ ഉള്ളിലൊരു ചെറിയൊരാഗ്രഹമെങ്കിലും ഉണ്ടാവണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വർണ്ണിച്ചു പറയണത്. യച്ചവ്രജന്തി അനിമിഷാം ഋഷഭ അനുവൃത്തിയ, അനിമിഷാം ഋഷഭസ്യ അനുവൃത്തിയ. ദേവശ്രേഷ്ഠനായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ എന്തു ചെയ്യണം? അനുവൃത്തി ചെയ്യണം എന്ന് പറയാം. അനുവൃത്തി പറഞ്ഞാൽ എന്താ? വിടാതെ പിടികൂടുക എന്നർത്ഥം. അതിനാണ് അനുവൃത്തി പറയുക. ഭഗവാന്റെ നാമങ്ങൾ വിടരുത്, നാമസങ്കീർത്തനം വിടരുത്, ശ്രവണകീർത്തനാദികളുള്ള താല്പര്യം കുറയ്ക്കരുത്, ഭാഗവതം നന്നായിട്ട് വായിക്കുക, ഭാഗവതം കേൾക്കുക, ഭഗവാന്റെ കഥകൾ കേട്ടിരിക്കുക. സപ്താഹത്തിൽ പോയാൽ മാത്രം പോരാട്ടോ, ഈ സപ്താഹത്തിൽ പോയാൽ പലപ്പോഴും നമ്മുടെ നാട്ടിലൊന്നും കഥയൊന്നും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ കഥ എവിടിരുന്നാലാണോ കേൾക്കാൻ പറ്റുക, സജ്ജനങ്ങൾ എവിടിരുന്നാണോ കഥ പറയുന്നത്, അവിടെ ചെന്നിരുന്ന് ഭഗവാന്റെ കഥകളിങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക, കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അങ്ങനെ ചെയ്താൽ അവർക്ക് നല്ല ഭക്തിയുണ്ടായി, അവരവിടെ എത്തിച്ചേരും, അവസാനം ഭഗവാന്റെ വൈകുണ്ഠ ലോകത്തിൽ എത്തിച്ചേരും എന്നാണ് പറയണത്. യച്ചവ്രജന്തി അനിമിഷാം ഋഷഭാനുവൃത്തിയ. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, എന്താ ഇത്രയൊക്കെ ആയുസ് കിട്ടുമോ ഈ കഥയൊക്കെ ആസ്വദിക്കാൻ? ആയുസ് ധാരാളം കിട്ടുന്നതാ പറയുക രസികന്മാർക്ക്. എന്താ കാരണം? ദൂരേയമാഹ, ഭഗവാന്റെ കഥ പറയുന്നവരെയും കഥ കേൾക്കുന്നവരെയും ആര് സമീപിക്കുക പതിവില്ല, യമൻ സമീപിക്കുക പതിവില്ല. യമൻ വരില്ല പറഞ്ഞാൽ പിന്നെ യമൻ്റെ ഭടന്മാർ വരില്ല എന്ന് വേറെ പറയണ്ടല്ലോ. ദൂരേ യമാഹ, ഈ യമനും യമൻ്റെ ഭടന്മാരൊക്കെ ഈ ഭാഗവതോത്തമന്മാരുടെ എത്രയോ 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 ദൂരെയാണത്രേ. അപ്പോൾ അവർ കയറും കൊണ്ടുവരില്ല, ദണ്ടും കൊണ്ടുവരില്ല, ഈ ഭക്തന്മാരെ പിടിക്കാൻ അവർക്കൊട്ട് പറ്റൂല. അപ്പോൾ ഭക്തന്മാർ രക്ഷപ്പെട്ടു. എത്രയെത്ര കഥകളാണ് അങ്ങനെ ഭാഗവതത്തിലല്ലേ. ഒന്ന് ധ്രുവൻ്റെ കഥയാണ്, മൃത്യോഹ കൃത്വയവ മൂർധ്നങ്കിം ആരുരോഹ അത്ഭുതം ഗൃഹം. മൃത്യുവിൻ്റെ തലയിൽ ചവിട്ടിയിട്ടാണ് ധ്രുവൻ ഭഗവാന്റെ ലോകത്തിലേക്ക് പോയതെന്ന് പറയാം അല്ലേ. അതുകൊണ്ടാണ് ദൂരേയമാന്ന് ഇവിടെ പറഞ്ഞത്. യമനൊന്നും വരുന്നു പേടിക്കേണ്ടാന്ന്, യമനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. ദൂരേയമാഹ, ബ്രഹ്മാവ് പറയുന്നു, ഉപരി നസ്പൃഹണീയശീലാഹ, ഞങ്ങളെക്കാളിലൊക്കെ എത്രയോ എത്രയോ ഉയരത്തിലാണ്, സത്യലോകത്തിലാണല്ലോ ബ്രഹ്മാവ് ഇരിക്കണതല്ലേ, ആ സത്യലോകത്തിനേക്കാളും ഉപരിനഹ, എത്രയോ ഉയരത്തിലാണ് ഭഗവാന്റെ ഈ വൈകുണ്ഠലോകം. സ്പൃഹണീയശീലാഹ, ഒരു ബ്രഹ്മാവ് പറയുകയാണ്, എൻ്റെ ഒന്നും ശീലം, എൻ്റെ ഒന്നും സ്വഭാവം അത്ര നന്നല്ല, കാരണം സരസ്വതിയൊക്കെ കണ്ട സമയത്ത് പിന്നാലെ ഓടിപ്പോയ ആളാ ബ്രഹ്മാവേ അല്ലേ. ഇവിടെ പറയാൻ പോകുന്നത് ഊർധ്വരേതസ്സുകളായിരിക്കുന്ന സനകാദികളുടെ കഥയാണ്. ഇതൊരു വ്യത്യാസം നോക്കുമല്ലേ. ബ്രഹ്മാവും ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരും തമ്മിൽ, ബ്രഹ്മാവ് സരസ്വതിയെ കണ്ടപ്പോൾ, സ്വന്തം മകളെ കണ്ടപ്പോൾ പിന്നാലെ പോകാൻ ശ്രമിച്ചു, പക്ഷെ അവസാനം പിന്തിരിഞ്ഞു. പക്ഷേ പുത്രന്മാരായ സനകാദികളോ ഊർധ്വരേരസുകളായതുകൊണ്ട് അവർക്കൊന്നിലും താല്പര്യമില്ല, അവർക്കിപ്പോൾ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ വരണത്. അപ്പോൾ ബ്രഹ്മാവ് പറയണമെന്ത്? യച്ചവ്രജന്ത്യനിമിഷാം ഋഷഭ അനുവർത്യാദൂരേയമാ ഹ്യുപരി നസ്പൃഹണീയശീലാഹ. ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്, ഏറ്റവും നല്ല ശീലമുള്ളവരാണ് ആര്? ഈ ഭാഗവതോത്തമന്മാർ. അപ്പം നമ്മുടെയൊക്കെ ശീലം ഓരോരോ ദിവസം നമ്മൾ പരിശോധിക്കണം. നമ്മളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വാക്കിലും നോട്ടത്തിലൊക്കെ ഉള്ള പോരായ്മകളൊക്കെ ദിവസേന കണ്ടുപിടിച്ച് ആ സ്വഭാവത്തെയും ശീലത്തെയും അടുത്ത ദിവസം കൂടുതൽ കൂടുതൽ മിനുക്കണം എന്നർത്ഥം. അങ്ങനെ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് ഇവിടെ പോകുന്നത്, വൈകുണ്ഠത്തിലേക്ക് പോകുന്നത്. സ്പൃഹണീയ ശീലാഹ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇവിടെ നോക്കൂ, യച്ചവ്രജന്ത്യനിമിഷാം ഋഷഭ അനുവർത്തിയ ദൂരേയമാ ഹ്യുപരി നസ്പൃഹണീയ ശീലാഹ ഭർത്തുർമിഥ സുയശസ കഥനാനുരാഗ വൈക്ലവ്യ ബാഷ്പകലയ പുളകീകൃതാംഗാഹ. ഒരു രസമാണ് വായിക്കുക അല്ലേ. ഭഗവാന്റെ കഥ അങ്ങനെ കേട്ടിട്ടും ഭഗവാന്റെ കഥ പറഞ്ഞിട്ടും ഇവർക്കൊക്കെ എന്തുണ്ടാവുന്നു? ബാഷ്പകലയ, കണ്ണിൽ ആനന്ദ കണ്ണുനീരിങ്ങനെ ധാരധാരയായിട്ട് വരുന്നു. പിന്നെ ശരീരം മുഴുവൻ രോമാഞ്ചമുണ്ടാകുന്നു, തൊണ്ടയിടറുന്നു. ഈ ഭാവങ്ങളൊന്നും വേറെ ആർക്കും, അതാണ് ഈ ഭക്തിമാർഗം എത്രയോ മനോജ്ഞമാണെന്ന് പറയണം. ഇങ്ങനെ ആ ഭക്തിമാർഗത്തിൻ്റെ വിവിധ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരാണ് ഇവിടെ എത്തിച്ചേരുന്നത്, ഭഗവാന്റെ വൈകുണ്ഠലോകത്തിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുന്നവരൊക്കെ നന്നായിട്ട് കൊതിക്കുക. എന്തിനു വേണ്ടി? ഭഗവാന്റെ ലോകത്തിലെത്താൻ വേണ്ടി. അപ്പോൾ അതിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്താൽ ആർക്കും ആ ഭഗവാന്റെ ലോകത്തിൽ എത്തിച്ചേരാം എന്നാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. ഹൃദയേ ശങ്കരം ധ്യായേത് ദേവദേവം ജഗദ്ഗുരും കർപ്പൂരസദൃശം ചന്ദ്രശേഖരം ശൂലപാണിനം ത്രിലോചനം
മഹാദേവം ദ്വിഭുജം ഭസ്മഭൂഷിതം പരാർക്കഭൂഷണയുതം ക്വണനൂപുരമണ്ഡിതം സരത്നമേഖലാബദ്ധകടിവസ്ത്രം സകുണ്ഡലം നീലകണ്ഠം ജടാവന്തം സകിരീടം സുശോഭിതം. ദേവദേവം ജഗദ്ഗുരും കർപ്പൂരസദൃശം ചന്ദ്രശേഖരം ശൂലപാണിനം ത്രിലോചനം മഹാദേവം ദ്വിഭുജം ഭസ്മഭൂഷിതം. സന്ധ്യാദീപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ സന്ധ്യാദീപം @അമൃത ടിവി.com. സന്ധ്യാദീപത്തിന്റെ ഈ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.